കൊച്ചി നഗരത്തിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെ വരുന്ന ശനിയാഴ്ച മുതൽ ബഹിഷ്കരിക്കുമെന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന. സംഘടനയുടെ നേതൃത്വത്തിൽ പുതിയൊരു ആപ്പ് രൂപീകരിക്കാനാണ് തീരുമാനം. കൊച്ചി നഗരത്തിൽ പ്രതിദിനം 25,000 പേർ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിലൂടെ ഭക്ഷണം വീടുകളിലേക്ക് എത്തിക്കുന്നുവെന്നാണ് കണക്ക്. 40 മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള കച്ചവടമാണ് ഓൺലൈൻ ശൃംഖലയുമായി ബന്ധിപ്പിച്ച 200 ഹോട്ടലുകളിൽ നടക്കുന്നത്. കച്ചവടം പൊടിപൊടിക്കുമ്പോഴും ഹോട്ടൽ ഉടമകൾ ഹാപ്പിയല്ല. ഹോട്ടൽ മെനുവിനേക്കാളും വൻ വിലക്കുറവിലാണ് ഓൺലൈൻ ആപ്പുകളിൽ ഭക്ഷണവില. ഹോട്ടലുകളിൽ നിന്ന് 30% വരെയാണ് ഓൺലൈൻ ആപ്പുകൾ കമ്മീഷൻ ഈടാക്കുന്നത്. ഇത് സഹിച്ച് ഹോട്ടൽ വ്യവസായം മുന്നോട്ടു പോകില്ലെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നു. ആപ്പുകളുടെ വരവോടെ ഹോട്ടലുകളിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കുത്തനടിയുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. അത്രയും ടൈറ്റ് സീസണാണിത്. ആ സമയത്ത് ഒരു അത്താണി എന്നുള്ള നിലയിലാണ് പല ഹോട്ടലുകാരനും ഇതിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷെ ഇപ്പം ആ ഹോട്ടലുകാരൻ അതിൽ സത്യം പറഞ്ഞാൽ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഡിങ് കൂടാതെ പേയ്മെന്റ് ഡിലേകൾ വരാറുണ്ട്. ഊബർ ഈറ്റ്സ്, സ്വിഗ്ഗി, സൊമാറ്റോ എന്നീ കമ്പനികളാണ് കൊച്ചിയിൽ വിതരണത്തിനായി രംഗത്തുള്ളത്. മുഴുവൻ സമയവും പാർട്ട് ടൈമായും ഇതിൽ ജോലിയെടുക്കുന്ന 100 കണക്കിന് പേരെ പുതിയ നീക്കം പ്രതികൂലമായി ബാധിക്കും. ഇത് മാത്രം ആശ്രയിച്ചാണ് ഇപ്പൊ പോകുന്നത്. നമ്മളെ പോലുള്ള കുറേ ധാരാളം പിള്ളേർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. സ്വന്തം നിലയ്ക്ക് ഡെലിവറി ആപ്പുകൾ വികസിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന പറയുന്നു. ആദ്യഘട്ടത്തിൽ നിലവിലെ ഓൺലൈൻ ആപ്പുകൾ വഴി ഓർഡർ എടുക്കാതെ ഹോട്ടലുകൾ നേരിട്ട് ഡെലിവറി നടത്തുന്ന രീതി കൂടുതൽ സജീവമാക്കാനാണ് തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.